ഉണ്ടാവുന്നേ ഞാൻ വെച്ചതല്ലേ. ചെലപ്പോ ആ പിള്ളാരെടുത്ത് അടിച്ചാണ്, ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അളിയന്മാരായി പോയില്ലേ. സാരല്ല, പാലൊന്നും വേണ്ടേ. ഏയ്, അത് പറ്റില്ല. എനിക്ക് കാര്യത്തിൽ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പഴയ ആചാരങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? ഇത് വേണ്ട അമൂൽ, തൽക്കാലം ഇത് കളിക്കാൻ മതി. നമ്മളല്ലേ അറിയൂ. എങ്കിലല്ലേ ആദ്യ രാത്രിക്ക് ഒരു സുഗന്ധം ഉണ്ടാവും. മുല്ലപ്പൂ കുറച്ചുകൂടെ സങ്കല്പിക്കണമെന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. സാരമില്ല, ഉണ്ടല്ലോ. ഞാൻ ഇവിടെ കിടത്തി ഉറക്കിയാലോ എന്ന് ആലോചിക്കായിരുന്നു. വേണ്ട വേണ്ട, ഇങ്ങോട്ട് ഇറക്കി വിട്, ഞാൻ ഉറക്കിക്കോളാം. ഇവിടെ വാടാ, അവിടെ പാടാ, അവിടെ വാ, ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ വാടി, പാടി ഇവിടെ, എടാ ഇവിടെ വരാൻ. ആ എന്നാ പിടി, വിളക്ക് പിടിക്ക്, ഇനിയും കാണണമല്ലോ. എടി കിടങ്ങാമണി, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇനിയും കാണണമല്ലോ. വിനയ കരയുന്നു, ഒന്നുകളെ ഞാൻ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പിന്നെ കഥ കടച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിച്ചോ. കുട്ടികളും ഞാനും കൂടി പൊയ്ക്കണം. കടക്കണം, നോക്കി നിൽക്കുന്നു. ഉറങ്ങാൻ കണ്ട സ്ഥലം. ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കിയത്? ഏതായാലും നിന്റെ അച്ഛനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പിന്നെയൊക്കെ മേച്ചോണ്ട് നടക്കണല്ലേ, ചില്ലറ പാടൊന്നുമില്ല. ആയിരിക്കട്ടെ, നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണം? അഞ്ചാറെണ്ണം ആയിക്കോട്ടെ അല്ലേ. പിന്നെ ആദ്യ രാത്രിയില്ലേ ഒരു പാട്ടൊക്കെ വേണ്ടല്ലേ? എനിക്കറിയില്ല പാടാൻ. അറിയാമെങ്കിലും ഇപ്പൊ പാടില്ലെന്ന് എനിക്കറിയാം. ഏതായാലും നമുക്ക് ആ ചടങ്ങ് കയറ്റിക്കണ്ട. ഇപ്പോഴേ രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ എന്തോന്നാന്ന് വീട്ടിൽ വന്ന് പറഞ്ഞേ? ഒച്ചയും ബഹളവും കാരണം അയലോക്കത്തുകാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നല്ലേ? ഞാൻ എന്റെ ഭാര്യയോട് ശാലം കൊച്ചു വർത്താനം പറഞ്ഞപ്പം അത് വലിയ ബുദ്ധിമുട്ടായി. നിങ്ങൾക്ക് ഇവിടെ പാടിനാത്രയ്ക്ക് മയക്ക് സെറ്റ് വെച്ച് പാട്ട് പാടാം അല്ലേ? ആ ഞങ്ങളോ കല്യാണം കഴിച്ചവരാ, പക്ഷെ ഞങ്ങൾ ആരും ഇതുവരെ പാട്ട് വെച്ച് സഞ്ചരിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ആ വിനേ, ഇത് സ്ഥിരമായിട്ടങ്ങ് വെച്ചു നടത്താനുള്ള പരിപാടിയാണെങ്കിലുണ്ടല്ലോ. ഞാൻ എന്റെ തെങ്ങ് മുഴുവൻ കോളാമ്പി വെച്ച് കെട്ടി നേരം വെളുക്കുന്നവരെ പാട്ട് വയ്ക്കും. മനസ്സിലായോ? തെറിപ്പാട്ട്. ഒരു പുതുമണവാളം വന്നിരിക്കുന്നു. ഏയ്, നേരം എടുത്തറിഞ്ഞില്ലേ? ഇല്ല,
കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് വെളുത്തുപോയതുപോലെ. അവിടെ ചെന്ന് ഞാനൊരു സൂത്രം കാണിച്ചേട്ടെ. എന്താ? പിന്നെ ഞാനിത് മൈതാനത്തുണ്ട് ജോൺ ചെയ്യാൻ പോകല്ലേ. ഇതേ നമുക്ക് രണ്ടർക്ക് മാത്രം കേൾക്കാനുള്ളതാ ആദ്യ രാത്രിയുടെ ഓർമ്മയ്ക്ക്. എന്തിനാ? ആ എനിക്ക് ഈ ഐഡിയ എവിടെ നിന്ന് എത്തിയെന്നറിയാം? ഒന്ന് ഓല് വായിച്ചപ്പോഴാ അന്നേ ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു എന്റെ ആദ്യ രാത്രിയുടെ സംഭാഷണങ്ങൾ ടേപ്പ് ചെയ്ത് വെക്കുന്നു. എന്തിനാന്നറിയാം? എന്തിനാ? വർഷങ്ങൾ കഴിയുമ്പോ നമുക്കിത് ഇട്ട് കേൾക്കാൻ. വർഷങ്ങൾ കഴിയുന്നപ്പോഴാ നീ ഒരു കിഴവിയും ഞാൻ ഒരു കിഴവനും ആവുമ്പോ അന്ന് നമ്മൾ രണ്ടുപേരും പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കും. നമ്മളെപ്പോഴാ വിനുവേട്ടന്റെ വീട്ടിൽ പോകുന്നത്? വിനുവേട്ടന്റെ വീട്ടിലേക്ക്? എറണാകുളത്ത്? ഏയ് എറണാകുളത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. വീട്ടിലറിഞ്ഞ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അവര് വേറെ ഏതാണ്ട് പെണ്ണെ നോക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാനും ബാബുവും കൂടെ സൂത്രത്തിൽ നമ്മുടെ കല്യാണം നടത്തിയല്ലേ. അപ്പൊ അച്ഛനോട് പറഞ്ഞല്ലോ ആര് കല്യാണം കഴിച്ചാലും വിനുവേട്ടന്റെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാണെന്ന്. അയ്യോ അതൊക്കെ ബാബു തട്ടിവിടുന്നതല്ലേ. അവൻ എന്നെ പോലൊന്നും അല്ല. മുഖത്ത് നോക്കി കള്ളം പറയും യാതൊരു മടിയില്ല. ഞാൻ നിന്നെ കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എനിക്ക് വിനുവേട്ടന്റെ വീട്ടിൽ പോണം. ഇടി പെണ്ണെ നീ ഇങ്ങോട്ട് നോക്കി. ഇതല്ലേ നമ്മുടെ വീട്. നമുക്ക് കുറച്ച് കഴിയുമ്പോ ആ പുഴയോരത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു കൊച്ചു വീട് വെക്കണം. ഞാനില്ല അതിനൊന്നും. പിന്നെ എനിക്ക് വിനുവേട്ടന്റെ നാടാ ഇഷ്ടം. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോണം. പോയിട്ട് പോയിട്ട് പട്ടണത്തിലൊരു ജോലി വാങ്ങണം. എന്നിട്ട് നമുക്ക് അവിടെ കഴിയാം. നീ എന്താ ഈ പറയുന്നത്? ഭാരതത്തിന്റെ ആത്മാവ് എവിടെ നിനക്കറിയാം? എവിടെയായാലും ഈ നാട്ടും പുറത്തു പോകണം നമുക്ക്. നീ അത്തോക്കോ ഞാൻ വിളിച്ചോളാം. ഈ കുടിലാണോ നിന്റെ താമസം? അല്ല അച്ഛനും അമ്മയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ ബാബുവിനോട് നിന്നെയും കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. അവനെയും കണ്ടില്ല നിന്നെയും കണ്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മിസ്സിസ് തമ്പിയുടെ മകളുടെ കല്യാണക്കാര്യം പറയാനല്ലേ ബാബു പറഞ്ഞു വിവരങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. അതെന്താടാ? അതെ നീ അന്നേ